നമസ്കാരം, മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം ആൾക്കാരെ പട്ടിണിയിടുക. പട്ടിണിയാണോ നമ്മുടെ ഗ്രാമങ്ങളിലെ ആവശ്യം? പട്ടിണിയാണോ ഈ എന്താണ് പാർട്ടി ഗ്രാമങ്ങൾ? പട്ടിണി അവർ മാറ്റില്ല. പട്ടിണി ഉണ്ടെങ്കിലേ വോട്ട് കിട്ടുള്ളൂ. അവർക്ക് ആ മെഷീനറി ഉണ്ട്. നിർഭാഗ്യവശാൽ യു ഡി എഫിനും കോൺഗ്രസിനും ആ മെഷീനറി ഇല്ല. അങ്ങനെയൊന്നും നടത്താൻ പറ്റും. ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയമായി. ഇത് കേരളമല്ലേ, ഇത് ഇന്ത്യ അല്ലേ, നിർത്തലാക്കേണ്ടത്. ഇത് ചൈനയാണോ? അല്ല, ഇപ്പം അവിടെ പുല്ല് ആണ് വളരുന്നത്. പുല്ല് പാർക്കായിട്ട് മാറിയിരിക്കുക. ഒന്നും നടന്നിട്ടില്ല. ജയിക്കുന്നത് സുനിശ്ചിതമാണ്, ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ജയിക്കും. സാറ്, യഥാർത്ഥത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കുമായിരുന്നെങ്കിൽ ഈ കേരള കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലാന്ന് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അദ്ദേഹം അവസാനം വന്നപ്പോൾ അവസാനം ഒന്ന് രണ്ട് കൊല്ലം പൊതുജനങ്ങളുടെ ഇടയിൽ അറിയില്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ അവസാനത്തെ രണ്ട് മൂന്ന് കൊല്ലം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ദുഃഖിതനായിരുന്നു അദ്ദേഹം അവസാനഘട്ടം. അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹം വെള്ളിയാഴ്ചകളിൽ ഇങ്ങോട്ട് വരും. നേരെ നമ്മുടെ ലേക്ഷർ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആവും, യു ഐ സി യുവിൽ. പക്ഷേ തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് എൻ്റെ 8 മണിക്ക് അസംബ്ലിയിൽ എത്തുമ്പോൾ ഇതൊന്നും മനസ്സിലാകില്ല. അദ്ദേഹം അങ്ങനെ ഐ സി യുയിലായിരുന്നു. അത്രയ്ക്കും ഒരു 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 ഇതായത് അത് 1-2 കൊല്ലം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് ശ്വാസം വലിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു 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 കാലഘട്ടമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 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 ആരോഗ്യസ്ഥിതി രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇത് നടന്നത്, എനിക്ക് അത് തീർച്ചയില്ല. ഈ കേസും ഒക്കെ ഈ മാർക്കോഴ കേസൊക്കെ വന്ന സമയത്ത് മണിസാർ ദുഃഖിതനായിരുന്നു? തീർച്ചയായിട്ടും. മാർക്കോഴ കേസ് ആരെ കൊണ്ടുവന്ന്? മാർക്സിസ്റ്റ് അതൊരു ഈ മാർക്കോഴ എന്ന് പറഞ്ഞ പ്രയോഗവും പിന്നെ ഒരിടയ്ക്ക് മാർക്സിസ്റ്റ് ബഡ്ജറ്റ് വിറ്റു എന്ന് പറഞ്ഞ ഇതാക്കി മാർക്കോഴ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഞങ്ങളുടെ വക 500 രൂപ എന്ന് പറഞ്ഞ ആഷിക്ക് അയച്ചു കൊടുക്കും, അയച്ചു കൊടുക്കും. അതൊക്കെ വല്ലാത്ത വിഷമമുണ്ടാക്കി. ഞാൻ അന്ന് മണി ഓർഡറൊക്കെ വരുമ്പോൾ ഞാൻ പറയും ഇത് ഞാനത് സമാഹരിച്ച് നല്ല കാര്യത്തിന് എല്ലാവരും പബ്ലിക്കിന് മുമ്പിൽ കൊടുക്കാമെന്ന്. പക്ഷേ ഓരോ മണി ഓർഡർ വരുമ്പം നമുക്ക് ഒരു 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 വിഷമം തോന്നില്ലേ? ആ വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അമ്പരം ഇരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് പ്രശാന്ത് പറഞ്ഞ ഔദ്യോഗിക വസതിയെ ഈ മണി ഓർഡറൊക്കെ വരുമ്പോഴേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. സാറാണ് വളരെ ദുഃഖിതരെ. ഈ കേരളത്തിലെ ഈ കുടിയേറ്റ കർഷകരുടെ യഥാർത്ഥത്തിൽ കാണപ്പെട്ട ദൈവമാണ് മണിസാർ എന്ന് പറയാറുണ്ട്. കാരണം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ കുടിയേറ്റക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന പട്ടയം കിട്ടുന്നതോടുകൂടിയാണ്. എന്നിട്ട് പോലും പിന്നീട് അത്രയൊരു സ്വീകാര്യത ഈ പലപ്പോഴും ഉണ്ടാവാതെ വന്നു. എന്തായിരിക്കും അതിന് കാരണം? ആ സ്വീകാര്യത കെ എം മാണിയോട് ഒരു വ്യക്തിയോടും ആ വ്യക്തി നയിക്കുന്ന പാർട്ടിയോടായിരുന്നു. അദ്ദേഹം ഇല്ലല്ലോ. അപ്പൊ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നോക്കൂ, പല സ്ഥലങ്ങളിലും സി പി എമ്മിന് കുറച്ചും കൂടി ആധിപത്യം ഉണ്ടാകുന്നു. കേരള കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഉണ്ടാകില്ല. അദ്ദേഹം ഇതൊക്കെ പറഞ്ഞാലും ഓഫ്കോഴ്സ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ എന്താണ് ആ രാഷ്ട്രീയ പൊസിഷൻ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും ചെയ്യാറില്ല. രാഷ്ട്രീയ ഏത് രാഷ്ട്രീയക്കാരനും അങ്ങനെ തന്നെ. അത് പക്ഷെ അത് ഒഴിച്ച് ആ ഒരു ചെറിയ ഒരു ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരെയും സഹായിക്കും, എല്ലാവരെയും സഹായിക്കും. ഞാനൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറന്നു പോകും. 2 മാസം കഴിഞ്ഞിട്ടാണ് ജോമോന് എന്നെ വീട്ടിൽ ജോമോന്നാ വിളിക്കുക. ജോമോന് അന്ന് പറഞ്ഞില്ലേ ആ കാര്യം ശരിയായിട്ടോ? ഞാൻ ഓർക്കുന്നു ഇത് കാര്യം. പക്ഷെ അങ്ങനെ ഒരു ഫോളോ അപ്പും ഒരു 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 രീതിയിലുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് ഇടുക്കിയിലൊന്നും ഇടുക്കിയിലും മലയോര മേഖലയിലും ഒന്നും സി പി എമ്മിന് സ്വാധീനം ഒന്നും ലഭിക്കില്ല എന്നും സ്വാധീനം ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ പോലും ചില സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ, ഇപ്പൊ മണിയാശാനെ പോലെയുള്ള ആളുകൾ ഒരിക്കലും അത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. മണിയാശാനും ഞാൻ മത്സരിച്ച തൃക്കരിപ്പൂരൊക്കെ ജയിക്കുന്നത് ആൾക്കാരെ പട്ടിണി ഇട്ടിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം ആൾക്കാരെ പട്ടിണി ഇടുക. പട്ടിണിയുടെ വിശന്നുകൊണ്ട് അവരാണ് ഈ വിശപ്പ് മാറ്റിക്കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള ഒരു 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 രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ വോട്ട് വാങ്ങിക്കുക. പട്ടിണി അവർ മാറ്റില്ല. പട്ടിണി ഉണ്ടെങ്കിലേ വോട്ട് കിട്ടുള്ളൂ. അവർ തൃക്കരിപ്പൂരൊക്കെ എത്രയോ വികസനത്തിന് സാധ്യതയുള്ളൊരു, ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 10-20 കാര്യങ്ങളിൽ വളർത്താൻ അവിടെ വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നത്. അവിടെ കൊണ്ടുവരില്ല, മനഃപൂർവ്വം കൊണ്ടുവരില്ല. കൊണ്ടുവന്നാൽ വോട്ട് കിട്ടില്ല. എറണാകുളത്ത് വോട്ട് കിട്ടും, എറണാകുളത്ത് വോട്ട് കിട്ടില്ല. കാരണം ഇവിടെ പഠിപ്പുള്ളവരാണ്, പഠിച്ചവരാണ്, വികസനം എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്. ഇവിടെ ഒരിക്കലും ഒരു ഒരു പരിധി വിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കിട്ടില്ല. അതേപോലെ കോട്ടയത്തും കിട്ടില്ല, തൃശ്ശൂരും അധികമൊന്നും കിട്ടില്ല, മലയോര തീരദേശ പ്രദേശങ്ങളിലൊക്കെ ഒഴിച്ച്. പക്ഷേ തൃക്കരിപ്പൂര് പോലെയുള്ള സ്ഥലങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പാർട്ടി നിയോജക മണ്ഡലങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവിടെ പട്ടിണിയും വികസനത്തിൻ്റെ വികസന മുരടിപ്പും കൊണ്ട് മാത്രമാണ് അവർക്ക്. പിന്നെ അക്രമം, എൻ്റെ കാറ് തല്ലി
ഉടച്ചവരാണ് അവർ. അങ്ങനെ എല്ലാ രീതിയിലും അക്രമത്തിൽ കൂടെ, പട്ടിണിയിൽ കൂടെ, വികസന മുരടിച്ചിയിൽ കൂടെ അവർക്ക് വോട്ട് കിട്ടിയാലേ ഇതൊക്കെ മാറുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് വേറെ ആരെയും അടുപ്പിക്കാത്ത ഒരു സിദ്ധാന്തം വെച്ചുകൊണ്ടാണ് അവിടെയൊക്കെ വോട്ട് കിട്ടുന്നത്. അതുകൊണ്ട് മണിയാശാൻ അവിടെ വോട്ട് കിട്ടുന്നത് അവിടെ പട്ടിണിയാണ്, അതുകൊണ്ടാണ് മണിയാശാന് വോട്ട് കിട്ടുന്നത്. സാർ, തൃക്കരിപ്പൂര് പറഞ്ഞല്ലോ, ശരിക്കും പാർട്ടി ഗ്രാമമാണ്, എൽ ഡി എഫിന് ഭയങ്കരമായ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്, മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ജയിക്കാൻ സാധ്യത, എന്നിട്ട് പോലും സാർ എന്തിനാണ് അവിടെ പോയി മത്സരിച്ചെന്നുള്ള പലരും. കാരണം മറ്റേ അതിനു മുമ്പ് 2019 ഇലക്ഷനിൽ ഉണ്ണിത്താന് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ വെറും 2000 വോട്ടിനാണ് പുറകോട്ട് പോയത്. അവിടെ മാത്രം പുറകോട്ട് പോയിട്ട്, അത് അവിടെ 2000 വോട്ട് പുറകോട്ട് പോയത്. ഞാൻ വന്നാൽ എൻ്റെ ഒരു ഒരു എന്താ പറയുക, മാണി സാറിൻ്റെ കണക്ഷൻ, പിന്നെ IAS-കാരോടുള്ള ഒരു പൊതുവിലെ മമത ഒക്കെ വെച്ചുകൊണ്ട് ഈ 2000 വോട്ട് മറികടക്കാൻ സാധിക്കും എന്ന് ഞാൻ ധരിച്ചു. അത് ധാരണ ശരിയായിരുന്നില്ല, കാരണം ആദ്യമൊന്നും അവർ എന്നെ അധികം മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴ് എൻ്റെ അവിടെ എൻ്റെ എന്താണ് പോപ്പുലാരിറ്റി, എൻ്റെ പേര് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർക്കൊരു നല്ല യന്ത്രമുണ്ട്. ആ യന്ത്രത്തെ കാർ ഓടിക്കുന്ന പോലെ, ഒരു ബെൻസ് വണ്ടി ഓടിക്കുന്ന പോലെ അത് സ്റ്റാർട്ട് ആകുന്ന 100 കിലോമീറ്റർ 100 മൈൽ സ്പീഡിൽ ഓടിക്കാൻ സാധിക്കും. ആ യന്ത്രത്തെ അവർ ഓണാക്കി, നല്ല ഓയിലിട്ട മെഷീനറി പോലെ പ്രവർത്തിച്ചു. ആ പ്രവർത്തനം കൊണ്ടാണ് ഇത്, അവർക്ക് ആ മെഷീനറി ഉണ്ട്. നിർഭാഗ്യവശാൽ UDFനും കോൺഗ്രസിനും ആ മെഷീനറി ഇല്ല. ഒരു സെമി കാഡർ പാർട്ടിയാക്കാനായിട്ട് കുറേയൊക്കെ ശ്രമിച്ചു, പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് ആ സെമി കാഡർ ആകാനായിട്ടുള്ള ആ കാൽവെപ്പിലേക്ക് മുഴുവനല്ല അധികമൊന്നും മുന്നോട്ട് പുരോഗമിച്ചു. ഇതിലിപ്പോൾ ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ചീമേനി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ നേരത്തെ കോൺഗ്രസ് നല്ല സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നീട് അവിടെ നടന്ന ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ആണ് കോൺഗ്രസിൻ്റെ ശക്തി അവിടെ ക്ഷയിച്ചു പോയത്. പിന്നെ നയനാർ മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ഒരു സ്ഥലമാണ് തൃക്കരിപ്പൂർ, അങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെയുള്ള ഈ വികസനമില്ലായ്മ കൃത്യമായിട്ട് ആളുകളെ ധരിപ്പിക്കാൻ പറ്റാതെ പോയോ എന്നുള്ളതാണ് സാർ. അതെ, പറ്റാതെ പോയിട്ടുണ്ട്, അത് UDFന് സാധിച്ചിട്ടില്ല. ഇത് വികസനമില്ലായ്മ ഒരു 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 നാടിൻ്റെ ഭാഗ്യക്കേടല്ല. വികസനമില്ലായ്മ ഉള്ള ഒരു നാടായിട്ട് തൃക്കരിപ്പൂർ നമുക്ക് നിർത്തിക്കൂടാ. വിചാരിച്ചാൽ അവിടെ ടൂറിസം, ഒരു വശത്ത് 10-24 കിലോമീറ്റർ നീളമുള്ള വലിയ ബീച്ച്, അയ്യോ എന്ത് ഭംഗിയാണെന്നറിയാമോ, എന്തെല്ലാം അഡ്വഞ്ചർ സ്പോർട്സും മറ്റും അവിടെ നടത്താൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം 24-25 പോയിരുന്നു. ഞാൻ ഒന്ന് ആ റോട്ടിൽ കൂടെ ഒന്ന് ചുമ്മാ കാറിൽ യാത്ര ചെയ്തു. എത്രയും സൗന്ദര്യമുള്ള ഒരു സ്ഥലം, ഒരു വശത്ത് അത്, പിന്നെ തേജസ്വിനി നദി, എത്രയോ ഭംഗിയുള്ളൊരു നദി. അതിൽ ഒരു 10,000 ഒരുപാട് കാര്യങ്ങൾ ടൂറിസത്തിനും മറ്റേലും ചെയ്യാൻ സാധിക്കും. പിന്നെ ഈസ്റ്റിലറി വെസ്റ്റിലറി നിങ്ങൾ പോകണം, സ്വിറ്റ്സർലൻഡിനെ വെല്ലുവിളിക്കും. ഞാൻ ഞങ്ങളുടെ ILO ഹെഡ് ഓഫീസ് സ്വിറ്റ്സർലൻഡിലാണ്, ജനീവയിലാണ്. അവിടെ പല വട്ടം പോയിട്ടുണ്ട്. അവിടെ സ്വിറ്റ്സർലൻഡിനെ വെല്ലുവിളിക്കുന്ന മലയോരങ്ങളാണ് ഈസ്റ്റിലറി വെസ്റ്റിലറി എന്ന രണ്ട് പഞ്ചായത്ത് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ. ഇത്രയും ഭംഗിയുള്ള പ്രദേശങ്ങൾ, അത് 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 എന്താ പറയുക, നമ്മൾ ഒന്നും ഒന്നും ഒരു ഒരു വെർജിൻ, ഒരു ഒരു കന്യ രീതിയിലുള്ള മലയോരങ്ങൾ, കാട് വനങ്ങൾ ഒക്കെ, ഒരുപാട് ടൂറിസം, അതായത് പ്രകൃതിയെ ലോലപ്പെടുത്താതെയുള്ള ഒരുപാട് വികസന ടൂറിസം വികസനം അവിടെ സാധിക്കും. അതൊന്നും തൊടാതെ, അതൊന്നും ചെയ്യാതെ നല്ല റോഡുകളുണ്ട്, ഭംഗിയുള്ള പ്രദേശങ്ങൾ. അതൊന്നും ടൂറിസം നോക്കാതെ അവിടുത്തെ ഏറ്റവും കൂടുതൽ ചീമേനിനെ പറ്റി രാജേഷ് പറഞ്ഞല്ലോ, ചീമേനിയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. ഓ, ഒരുപാട് ഒരുപാട് ഏക്കർ കണക്കിന് അവിടെ ഒരുപാട് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ആ പുറമ്പോക്ക് സ്ഥലം, സർക്കാർ സ്ഥലം, ഇതൊന്നും തൊടാതെ 10-15 കൊല്ലം മുമ്പ് അവിടെ ഒരു സൈബർ പാർക്ക് എന്ന് പറഞ്ഞ 1,100 ഏക്കർ എടുത്തു സർക്കാർ. വലിയൊരു മതിൽ പണിതു, 10-20 കോടിയോ എത്രയോ ചെലവ് കഴിച്ചിട്ട് ആ മതിൽ മാത്രം ഒക്കെയുണ്ട്. ഇപ്പം അവിടെ പുല്ല് ആണ് വളരുന്നത്, പുല്ല് പാർക്കായിട്ട് മാറിയിരിക്കുക. ഒന്നും നടന്നിട്ടില്ല, ഒന്നും നടക്കില്ല. അവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടിയാൽ പിന്നെ അവരൊന്നും കോൺഗ്രസ് അവരൊന്നും LDFന് വോട്ട് ചെയ്യില്ല. നോട്ടീസ് ഒട്ടിക്കാൻ ആളുണ്ടാവില്ല, ആളുണ്ടാവില്ല, ഒന്നിനും ആളുണ്ടാവില്ല, കൊല്ലാൻ ആളുണ്ടാവില്ല, ആക്രമിക്കാൻ ആളുണ്ടാവില്ല. ഇലക്ഷൻ്റെ അന്ന് April 6 തോന്നുന്നു 300 പേരാണ് എൻ്റെ ചെറുപ്പക്കാരാണ് എൻ്റെ കാറ് വളഞ്ഞത്. ഈ 300 പേര് വരുമോ ജോലി ഉണ്ടെങ്കിൽ? അവർ ടെക്നോ പാർക്കിലും സൈബർ പാർക്കിലും ജോലിക്ക് വരുമല്ലേ. ഇവർ വിളിച്ച അത് ഇപ്പോൾ വൈകിട്ട് 6 മണിക്ക് ഒരു 1-2 ഫോൺ കോൾ കൊണ്ട് കൂടിയതാ. പോളിംഗ് ഏജൻറ്റുമാരെ പുറത്ത് വിടാതിരിക്കാം, വേറെ വല്ല നാട്ടിലത് കിട്ടും, 300 പേരെ കിട്ടും, പൈസ കൊടുത്ത പോലും കിട്ടും, പൈസ കൊടുത്ത പോലും എങ്ങനെയാ വരുന്ന പട്ടിണിയിട്ടിട്ട്. അങ്ങനത്തെ ഒരു പട്ടിണിയാണോ നമ്മുടെ ഗ്രാമങ്ങളിൽ ആവശ്യം? പട്ടിണിയാണോ ഈ എന്താണ് പാർട്ടി ഗ്രാമങ്ങൾ? കഷ്ടമാണ്, അതൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങൾ എന്നുള്ള ആ ഒരു വാക്ക് തന്നെ തെറ്റാണ്.
അത് ചൈനയുടെ, ഞാൻ എവിടെ വിശേഷ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ചൈനയുടെ എൻക്ലേവുകളാണ് അതൊക്കെ. അതൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അവിടെ നടപ്പാകില്ല. എന്താണ് കുറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്? പാർട്ടിയാണ്. കുറ്റം ചെയ്തവർക്ക് ഉള്ള നടപടിയെടുക്കുന്നവരാണ്, ജഡ്ജവരാണ്, പ്രോസിക്യൂഷൻ അവരാണ്, പോലീസ് അവരാണ്, ശിക്ഷ നൽകുന്നവരാണ്. അത്തരത്തിലുള്ളൊരു ഒരു രീതി നമ്മുടെ ഇന്ത്യ ഭരണഘടനയെ വെല്ലുവിളിക്കല്ലേ? അത് നടപ്പാക്കിക്കൂടാ, അതൊക്കെ നിർത്തലാക്കണം. ഗവർണർ ഇവിടെയുണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, നടപ്പിലാക്കാൻ അതൊക്കെ നിർത്തലാക്കേണ്ട സമയമായിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് നിർത്തലാക്കാം. ഈ രാഷ്ട്രീയ എതിരാളികളെ, തെക്കൻ ജില്ലകളിൽ രാഷ്ട്രീയ എതിരാളികളെ ഒരിക്കലും എതിരാളികളായി കാണാറില്ല, പൊളിറ്റിക്സ് മാത്രമാണ്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ, അതായത് കണ്ണൂർ കാസർഗോഡ് സ്ഥലങ്ങളിലൊക്കെ, രാഷ്ട്രീയ എതിരാളി പൂർണ്ണമായി ശത്രുവാണ്. അത്തരത്തിലുള്ള ചില ശത്രുതാ മനോഭാവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അതെ, അങ്ങനെയാണല്ലോ. രാവിലെ തുടങ്ങി 6 മണിക്ക് ആദ്യത്തെ എൻ്റെ പോളിംഗ് ഏജന്റ് എന്നെ ആക്രമിച്ചു. ആക്രമിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ആസ്പത്രിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഏത്, എന്ത്, ഞങ്ങളാരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞൊരു തരം കളിയാക്കുന്ന രീതി. അവിടെ ഒരു എന്താണ്, ഒരു മൈക്രോ ഒബ്സർവർ എന്ന് പറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, പാർട്ടിക്കാരനാണ്, നമ്മുടെ എന്താ പറയുക, ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന. നിർഭാഗ്യവശാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാരെയാണ് പാർട്ടിക്കാരെ നിയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അയാളും പറഞ്ഞു, ഞാൻ കൈമാലെടുത്ത് ഞാനൊന്നും കണ്ടില്ല. പിന്നെ അയാൾ എൻ്റെ, ഞാൻ പ്രിസൈഡിങ് ഓഫീസറിൽ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന ഈ മൈക്രോ ഒബ്സർവറാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങൾ മൈക്രോ ഒബ്സർവറാണ്, നോക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. ഒബ്സർവ് ചെയ്തിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തേക്കും. വായ തുറക്കാൻ പാടില്ല, വായ തുറന്നാൽ നിങ്ങളുടെ എതിരെ ഞാൻ കംപ്ലയിൻറ്റ് പറയുന്ന വല്ലപ്പോഴും ഇല്ലാതെ ഒതുങ്ങിയിരുന്നത്. ഇവരെല്ലാവരും സഖാക്കളാണ്, അങ്ങനത്തെ ഒരു പാർട്ടി സിസ്റ്റം ഉണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും അന്നത്തെ കളക്ടർ തുടങ്ങി എല്ലാവരും സഖാക്കളും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത്, അതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും. അങ്ങനെ ഒന്നും നടത്താൻ പറ്റും. ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയമായി. ഇത് കേരളമല്ലേ, ഇത് ഇന്ത്യ അല്ലേ, നിർത്തലാക്കേണ്ടത്? ഇത് ചൈനയാണോ? അല്ല, നിർത്തലാക്കേണ്ട സമയമായിട്ടുണ്ട്, നിർത്തലാക്കണം. സാർ, അത് നമുക്കിനി തൃക്കരിപ്പിന് നമ്മളിങ്ങോട്ട് കോട്ടയത്തേക്ക് വരുവാണ്. അപ്പോൾ കോട്ടയത്ത് മത്സര രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പാർട്ടിയിലും അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പരിഗണിക്കപ്പെടാതെ പോയത്? പരിഗണിക്കാൻ ഞാൻ അവസാനം, ഞാൻ ബിജു സാറിനെ കണ്ട് 16 17 ബാംഗ്ലൂരൊരു IAS-ക്കാരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകണ്ട. അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. അദ്ദേഹം ഒരു 10-15 മിനിറ്റ് എന്നോട് പറഞ്ഞു അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരുപാട് ഫാക്ടേഴ്സുണ്ട്, പല ഫാക്ടേഴ്സും ആണ് ഒരു തീരുമാനം. തീർച്ചയായിട്ടും ഒരു ഒരു പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിലത്തെ എല്ലാ ഘടകങ്ങളും ആലോചിച്ചിട്ട് നോക്കിയിട്ട് വേണ്ട എടുക്കുന്നത്. അത് എല്ലാം ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് ബിജുസാർ എന്നെ മനസ്സിലാക്കി തന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ കുറേ പേർക്ക്, 4-5 പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരാളെ സെലക്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഏറ്റവും അനുയോജ്യമായിട്ട് എല്ലാ ഘടകങ്ങളും നോക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നു. ഇതെല്ലാവരും സമ്മതിക്കുന്നു. അതിപ്പോൾ നമ്മുടെ അമേരിക്കയിലിപ്പോൾ പ്രസിഡൻഷ്യൽ റൺ ഇത് നടക്കുകയാണ്. അവിടെയും ഒരു സമ്പ്രദായം, ഒരുപാട് പേര് വേദിയിലുണ്ടാവും, ഓരോന്നോരോന്നായിട്ട് ചുരുക്കും, അവസാനം രണ്ടാകും, രണ്ടിൽ ഒരാളെ ചൂസ് ചെയ്യും. ആ നമ്മുടെ AICC-യുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത് തന്നെയല്ലേ കാണാം. ആദ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവസാനം ശശി തരൂരും ഖർഗെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശശി രണ്ട് പേരും നിന്ന് ഇലക്ഷൻ നടന്നു. അയാൾക്കുള്ളിൽ ഇലക്ഷൻ നടന്നിട്ട് ഏതാണ്ട് 10% 12% ശശി തരൂർ കിട്ടി. പക്ഷെ ഖർഗെക്ക് ബാക്കി കിട്ടി. അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമായോ? ഇല്ലല്ലോ. അത് ഇതൊരു ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ്. ആ ഭാഗം, അങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മുടെ പാർട്ടികൾക്കിടയിൽ അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ വരുന്നത്. ഒരു 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 സ്ഥാനത്തേക്ക് നമ്മൾ മത്സരിക്കുന്നു, നമുക്ക് ആഗ്രഹമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണ്. ആ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിന്നത്. അദ്ദേഹം മനസ്സിലാക്കി തന്നു, പിറ്റേ ദിവസം അനൗൺസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകനായ ജോം ജോർജ് സാറിൻ്റെ മകനാണ് ഇപ്പോൾ ഇത്തവണ UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 2 തവണ MP ആണ്, ഇടുക്കിയിൽ MP ആണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് നിരീക്ഷിച്ചത്? കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ തീരുമാനിച്ചു. UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അധികം താമസിയാതെ പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വോട്ട് എത്ര വോട്ടിന് ജയിക്കുമെന്നുള്ളതിന് പറ്റിയ സംശയമുള്ളൂ. അത് 100,000 ആയിരിക്കോ, 1.5 ലക്ഷമായിരിക്കോ, 2 ലക്ഷമായിരിക്കോ എന്നുള്ളതിന് മാത്രമേ ഒരു ചർച്ചയ്ക്ക് ആവശ്യമുള്ളൂ. ജയിക്കുന്നത് സുനിശ്ചിതമാണ്, ഒരു സംശയവുമില്ല, തീർച്ചയായിട്ടും ജയിക്കും. കാരണം അത്രയും വികാരമാണ് ഇന്നത്തെ സർക്കാരിനെതിരെ കോട്ടയത്തും കേരളത്തിലും എല്ലാം അലയിടിച്ച് നടക്കുന്നത്. UDF-ൻ്റെ 20 സ്ഥാനാർത്ഥികളും ജയിക്കും, ആലപ്പുഴയും ജയിക്കും. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും. എത്ര വോട്ടിന് കോട്ടയത്ത്, കോട്ടയത്തെ ആയിരിക്കും വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് ഫ്രാൻസിസ് ജോർജ് ജയിക്കാൻ പോകുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഇന്നത്തെ ഈ സർക്കാരിൻ്റെ മുഖത്തുള്ള ഒരു ചെകിടുത്ത അടി എന്ന് ഞങ്ങൾ ഉള്ളൂർ പറയും, ചെകിടുത്ത അടി കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഈ 2024 ലോക്സഭ ഇലക്ഷനിൽ കാണാൻ. ഈ കോട്ടയത്തെ ഇലക്ഷൻ യഥാർത്ഥത്തിൽ കേരളം മൊത്തത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നതാണ്.
കാരണം രണ്ട് കേരള കോൺഗ്രസ്സുകാർ 44 വർഷത്തിന് ശേഷം വീണ്ടും ഏറ്റുമുട്ടുന്നുള്ളതാണ്. ഈ ഇലക്ഷനിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടി തോൽക്കുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞൊരു പാർട്ടിയില്ല, ജോസ് കെ മാണി പാർട്ടി. അല്ല, ഞാൻ പകുതി സീരിയസ് പകുതി തമാശ എന്താ പറയുന്നത്, അത് എം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാർട്ടിയാണ് ഇപ്പോൾ പി ജി ജോസഫിന്റെ കീഴിലുള്ള കേരള കോൺഗ്രസ്, ബ്രാക്കറ്റ് ഇല്ലാതെ പാർട്ടിയാണ്, ഒറിജിനൽ പാർട്ടി. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തിൽ തോൽക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ്. ചാഴിക്കാട് തോൽക്കും, അതിന് ഞാൻ ഇപ്പോൾ ഉറപ്പ് തരാം. എത്ര വോട്ടിന് എന്നുള്ളത് പറ്റേ. അതോടുകൂടി ഇത് യു എൽ ഡി എഫിൽ ഉള്ള ആ പാർട്ടിക്ക് ഉള്ള സ്വാധീനം വളരെ കുറയും. അവർക്ക് ഇന്ന് വില പേശാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇലക്ഷന് ശേഷം വില പേശാൻ സാധിക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ തന്നെ അവർ ഇടിച്ചമർത്താണ്. അതിൻ്റെ വ്യാപ്തി കൂടും, അതിൻ്റെ ശക്തി കൂടും ഇടിച്ചമർത്തതിൻ്റെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അവർ വേറെ എന്തായാലും വേറെ പുൽമേടകൾ അന്വേഷിച്ച് വരെ പോകേണ്ടി വരും. ഇപ്പം റോഷി അഗസ്റ്റാണ് മന്ത്രി. കേരള കോൺഗ്രസിന് സാധാരണ മന്ത്രി ആരാണോ അദ്ദേഹമാണ് കുറച്ചും കൂടി ശക്തൻ. ഇപ്പം ഇടുക്കിയിലും അതുപോലെ തന്നെ കോട്ടയത്തൊക്കെ കേൾക്കുന്ന ഒരു വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് റോഷിയുടെ കൈകളിലേക്ക് ഈ പാർട്ടി പോയിരിക്കുന്നെന്നും ജോസ് കെ മാണി ഇപ്പോൾ പാർട്ടിയിൽ ദുർബലനായി കൊണ്ടിരിക്കുന്നുള്ളതാണ്. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നിരീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ റോഷി അഗസ്റ്റൻ മന്ത്രിയായ ഉടനെ കേരള സ്റ്റേറ്റ് 3 നമ്പർ, അത് മാണി സാറ് പാരമ്പര്യകാലമായി അത് ഉപയോഗിക്കുന്ന കാറാണ് അദ്ദേഹം വെച്ച് വലിയ കേരള സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് വെച്ചെടുത്തു. ഞാൻ റോഷിയുടെ ഫ്രണ്ടൊക്കെ ഉണ്ട്, കുറ്റം പറയല്ല. പക്ഷെ രാഷ്ട്രീയ അതിൻ്റെ അതിൻ്റെ നീക്കുപോക്കുകൾ പറയണം. അതേപോലെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ കയറിയ അന്ന് രാത്രി കയറിയ വീടാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ ഔദ്യോഗിക വീട്, അതും അദ്ദേഹം എടുത്തു. ഇത് രണ്ടൊക്കെ കേരളത്തിൻ്റെ കേരള കോൺഗ്രസ്സിൽ പ്രതീകങ്ങളാണ്. കെ എൽ സ്റ്റേറ്റ് 3 എന്നുള്ള കാറും ആ വീടൊക്കെ പ്രതീകങ്ങളാണ്. ആ പ്രതീകത്തിൻ്റെ എന്താ ഈ ഒരു ഒരു മെത്രാൻ അഭിഷേകം ചെയ്യുമ്പോൾ അഭിഷേകവടിയും അംശവടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ പ്രതീകങ്ങളാണ് കേരള കോൺഗ്രസ് ഈ സ്റ്റേറ്റ് കാർ 3. പക്ഷേ 1 മുഖ്യമന്ത്രി, 2 കുഞ്ഞാലിക്കുട്ടി കാരണം മുസ്ലിം ലീഗിൻ്റെ ആരാണോ അദ്ദേഹത്തിന്, 3 കേരള കോൺഗ്രസ്. അതൊക്കെ അംശവടിയും എല്ലാം റോഷി അഗസ്റ്റിൻ കയ്യിലാക്കിയിരിക്കുകയാണ്. അതിനുള്ള വിഷമങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കില്ല. ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു ഇടക്ക് വിഭജിച്ചു പോവുകയും അല്ലെങ്കിൽ വിഘടിച്ചു പോവുകയും പിന്നീട് കൂടിച്ചേരുകയും ഒക്കെ ചെയ്യും. ഈ കേരള കോൺഗ്രസ് എല്ലാം ഒന്നാവും. ഇപ്പം തന്നെ 6 കേരള കോൺഗ്രസ് ഉണ്ട്. ഇപ്പം 6 ഉള്ളോ? അല്ല, 6 ഉണ്ട് എന്ന് പറഞ്ഞാൽ 7 ഉണ്ടായിരുന്നു. പി സി ജോർജ് ഇപ്പം ബി ജെ പിയിൽ ചേർത്തുകൊണ്ട് 6 ഉണ്ടായി മാറിയതാണ്. അപ്പം ഇതൊക്കെ ഇനി കേരളത്തിൽ ഒന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വളരും തോറും പിളരുകയും വളരെ കൗതുകമായിട്ടും വളരെ ഭംഗിയായിട്ടും വളരെ സംക്ഷിപ്തമായിട്ട് ശ്രീ കെ എം മാണിയെ പറ്റി വിശേഷിച്ചു. കാര്യം കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഒന്നാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഒന്നാകണം. അത് ഒന്നായാൽ വലിയൊരു ശക്തിയായിട്ട് മാറും. മധ്യ കേരളത്തിൽ 27 സീറ്റുണ്ടായിരുന്നു. അത് എന്ന് മാത്രമല്ല, മറ്റുള്ള അന്ന് മന്നത്ത് പത്മനാഭരും നായർ സമുദായം ഒരു പരിധിവരിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഈ പട്ടർ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സമുദായക്കാരും അതിനകത്തുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് മറ്റു സമുദായത്തിലുള്ളവർ വളരെ ചുരുങ്ങിപ്പോയിരിക്കാൻ ഉണ്ട് കേട്ടോ. ഇല്ലാന്ന് ഇപ്പുറത്ത് പലരുണ്ട്, മറ്റേ ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷെ പണ്ടത്തെ ആ പ്രാധാന്യം അവർക്ക് കിട്ടുന്നില്ല. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ട് ഒരു കർഷകരൻ്റെ പാർട്ടി, കർഷകൻ്റെ പാർട്ടിയും പിന്നെ ഭാവിയിൽ ഒരു ഒരു ചെറുപ്പക്കാരുടെ ഒരു പാർട്ടി, ഒരു ഒരു എന്താ പറയുക, സോഫ്റ്റ്വെയറും ITയും എന്ന് വേണ്ട ChatGPT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വളർച്ച ഇതെല്ലാം വരുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് ഒന്നായിട്ട് രൂപാന്തരപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പണ്ട് 1964 എങ്ങനെ ഈ പാർട്ടി ഉണ്ടായോ ആ രീതിയിലുള്ള എല്ലാ സമുദായങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് നായർ വിഭാഗം, ക്രിസ്ത്യാനികള്, ഈഴവര് ഒക്കെ, ഇന്ന് ഈഴവര് ചിലരൊക്കെ ഉണ്ട്. കേരള കോൺഗ്രസിൻ്റെ KSCയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈഴവനാണ് ശ്രീ രാകേഷ്. അങ്ങനെ കുറേ പേർ മറ്റുള്ള സമുദായത്തിൽപ്പെട്ടു ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷെ പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും കൊണ്ടുവന്ന ഒരൊറ്റ പാർട്ടിയാകാൻ സാധിച്ചാൽ ആ സാധിക്കണം, അത് വേണം. അത് കേരളത്തിന് ഗുണം ചെയ്യുള്ളൂ. അത്
കോൺഗ്രസിനെയോ മറ്റുള്ള പാർട്ടികളെയോ ഒന്നും ക്ഷീണിപ്പിക്കുകയില്ല. പക്ഷെ എല്ലാവർക്കും അത് ഗുണം ചെയ്യും, എല്ലാവരും ശക്തിപ്പെടുത്തും, യു ഡി എഫിനെ ശക്തിപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. യുവാക്കളുടെ പാർട്ടിയാവണമെന്നൊക്കെ പറയുമ്പം സാറ് തന്നെ കുറച്ച് നേരത്തെ ഈ സംസാരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ സൂചിപ്പിച്ചൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ യൂത്ത് എല്ലാ ആളുകളും കാനഡ, അമേരിക്ക, യൂറോപ്പ് എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. അപ്പം ഭാവിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത് ഈ പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിൽ നിന്നാണ്, എറണാകുളം ജില്ലകളിൽ. ഇത്രയും ജില്ലകളിലെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യുവാക്കൾക്കൊക്കെ ഇനി ഈ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കാൻ ആളുണ്ടാവുക എന്നുള്ളതാണ്? രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാൻ ആളുകളെക്കാളും ഈ എനിക്ക് തോന്നുന്ന ഇങ്ങനത്തെ ഒരു പാർട്ടി, കേരള കോൺഗ്രസിനെ പോലെയുള്ള ഒരു എല്ലാവരും കൂടി യോജിക്കുന്ന ഒരു കേരള കോൺഗ്രസ് ആകുമ്പോഴും മറ്റുള്ള യു ഡി എഫ് മറ്റുള്ള കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ വിചാരിച്ചാൽ കേരളത്തിൻ്റെ, അത് എൽ ഡി എഫ് വിചാരിക്കില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ കാലങ്ങളാണ്. പക്ഷെ യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളും വിചാരിച്ചാൽ കേരളത്തിൽ തന്നെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ജോലികൾ, അവർ ചിന്തിക്കുന്ന രീതിയിൽ ഭാവി കർഷകരുടെ അടിസ്ഥാനം തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ അത് 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 ഒരു വീടിൻ്റെ ഒരു തറ ആണെങ്കിൽ അതിൻ്റെ മേൽ തട്ടുകളിൽ ഐ ടിയും സോഫ്റ്റ്വെയറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ ചാറ്റ് ജി ബി ടി പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, കേരളത്തിൽ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ കൊണ്ടുവരുമ്പോഴേ ചെറുപ്പക്കാർ ഇവിടെ തന്നെ ഈ വിദേശത്ത് പോകാമെന്ന് പറയുന്ന ഇത് നമ്മുടെ കേരളം എങ്ങനെയാണ്, കാനഡ എങ്ങനെയാണെന്നുള്ളൊരു കൗതുകമാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അവിടെ പോകുമ്പോൾ കേരളം തന്നെ, ഞാൻ 10-98 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ചില സ്വിറ്റ്സർലൻഡ് പോലും പലപ്പോഴൊക്കെ അവിടെ പോയി പാടുപെട്ട് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് പോയി വിസയൊക്കെ കിട്ടി അവിടെ പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ടിട്ട് ചെന്നൈയുടെ പുറത്തുനിന്ന് നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ എന്തിനാ ഈ പാടുപെട്ട് ഇങ്ങോട്ട് വന്ന്, നമ്മുടെ കേരളത്തിൽ ഈ ചെന്നൈയുടെ പുറത്തുനിന്ന് നോക്കുന്ന സൗന്ദര്യം ഒന്നും അവിടെ ഇല്ലല്ലോ എന്ന്. ഇവർ പോകുന്നവരൊക്കെ 2 കൊല്ലം കഴിയുമ്പോഴും അടുത്ത് തിരിച്ചു വരും. അത് പ്രവചനമല്ല, അതൊരു ഒരു ഒരു അതിൻ്റെ രീതി അതാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ തിരിച്ചു വരുമ്പോഴും നമുക്ക് നല്ല സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു സംവിധാനം, ഒരു ഒരു സാഹചര്യം, ഒരു ഈക്കോ സിസ്റ്റം എന്നൊക്കെ ഇംഗ്ലീഷിൽ ഇപ്പോൾ നല്ല ഓമന പേരിൽ പലരും പറയും. ആ ഒരു സിസ്റ്റം, ആ ഒരു നല്ല ഒരു സന്ദർഭം, നല്ലൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ ഇവരൊക്കെ പോയവരൊക്കെ മടങ്ങി വരും നാടിനെ നന്നാക്കും. പക്ഷേ ഈ ജോലി മാത്രമല്ലല്ലോ കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയാവസ്ഥയും കുട്ടികളെ മടുപ്പിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പലർക്കും, ഞാൻ പല യുവാക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളോടുള്ള താല്പര്യമില്ലായ്മ പ്രകടമാക്കുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങൾ ഈ ചെറുപ്പക്കാരൊക്കെ ചെറുപ്പക്കാരായത് കഴിഞ്ഞ 8-9 കൊല്ലം കൊണ്ടാണ്. 8-9 കൊല്ലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പം ഞാനും 2016 അപ്പം 14 വയസ്സാണെങ്കിൽ ഇന്ന് 21 വയസ്സായ യുവാവ ഞാൻ കാണുന്നത് മോഴവും ഈ അക്രമമാണ്. ഇതാണ് ഇതാണ് രാഷ്ട്രീയ ഈ രാഷ്ട്രീയ സാഹചര്യം മാറില്ല എന്നുള്ള തെറ്റിദ്ധാരണ അവരുടെ ഇടയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും അവർ കാരണം അവർ നല്ല പ്രായം വന്നതിന് ശേഷം ഇതേ മാത്രമേ കാണുന്നുള്ളൂ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മോശമാണെന്നുള്ളത്. അത് ഒരു ഒരു ഭരണ മാറ്റം വരുമ്പോൾ, യു ഡി എഫ് സ്ഥാനത്തേക്ക് വരുമ്പോഴേ അതൊക്കെ മാറും, ഇവർക്ക് തിരിച്ചു വരും. പക്ഷെ ഇതൊക്കെ പറയും, യു ഡി എഫ് വരും എന്നൊക്കെ പറയുമ്പോഴും യു ഡി എഫിൻ്റെ ഇടയിലുള്ള ഈ അനൈക്യവും കോൺഗ്രസ് തന്നെയുള്ള ഈ തമ്മിലടിയും ഒക്കെ ഇപ്പോൾ ഇനിയും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നില്ലേ? തമ്മിലടി ഏത് പാർട്ടിയിലും ഇല്ലാത്ത, എല്ലാ പാർട്ടിയിലും ഇല്ലേ? ഈ കോൺഗ്രസ് തമ്മിലടിക്കുമ്പോൾ അത് ക്യാമറയുടെ മുമ്പിൽ ആയി പോകുന്നു, മറ്റൊരു തമ്മിലടിക്കുന്നത് ക്യാമറ ഉണ്ടെങ്കിൽ അതൊക്കെ തല്ലി ഉടച്ചിട്ടായിരിക്കും അവർ തമ്മിലടിക്കുന്നത്. തമ്മിലടി എല്ലായിടത്തും ഉണ്ട്. തമ്മിലടി എന്ന് ഇത് ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ചത് തമ്മിലടിയാണ്, അതുപോലെ തന്നെയാണ് പലതും. ചിലപ്പോൾ ഐക്യമില്ലായ്മ വലിയ പ്രശ്നം, ഐക്യമുന്നണി എന്ന് പറയുകയും ഐക്യമില്ലായ്മ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒരു ചെറിയ ജനാധിപത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോഡലിൽ കാര്യങ്ങൾ നടത്തണം. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് തമ്മിലടി എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയൊന്നല്ല. ചിലപ്പോഴും വാക്കുകൾ തെറ്റിപ്പോകും, വാക്കുകൾ പിടിച്ചു പോകും, സ്വാഭാവികമാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകളൊക്കെ തെറ്റിപ്പോകും, നമ്മളൊന്നും പുണ്യാടന്മാരൊന്നുമല്ലല്ലോ, അപ്പോൾ തെറ്റിപ്പോകും. അത് സ്വാഭാവിക, അത് ഞാനത് അത് ഡിഫെൻഡ് ചെയ്യല്ല, പക്ഷെ അത് അത് അതിൻ്റെ ആ രീതിയിൽ കാണണമെന്നൊക്കെ. പ്രായമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതൊന്നും നമ്മളിതൊരു ഒരു തമ്മിലേടായിട്ട് കാണുന്നത് ശരിയല്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടാവും, എല്ലാവർക്കും പ്രധാനമന്ത്രി ആകണമെന്നുണ്ടാവും ആഗ്രഹമുണ്ടാവും, എല്ലാവർക്കും മന്ത്രിമാരാകണമെന്ന് ആഗ്രഹം. അപ്പം അതിനുവേണ്ടി രാഷ്ട്രീയത്തിൽ ആണല്ലോ, ഇപ്പോൾ ISലൊക്കെ ആണെങ്കിൽ പരീക്ഷ എഴുതി ആദ്യം 50 റാങ്കിൽ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ 100 റാങ്ക് വന്നില്ലെങ്കിൽ കിട്ടില്ല, ഇതിനകത്ത് ആർക്കും ആകാം. അതുകൊണ്ട് സ്കോപ്പ് വളരെ ഭംഗിയാണ്. ഞാൻ മറ്റു തവണ മറിച്ചാണെന്നൊക്കെ ആഗ്രഹിക്കുന്നതിൽ യാതൊരു മോശമില്ല. ആർക്കും
നാളെ മുഖ്യമന്ത്രിയാകണമെന്നോ പ്രധാനമന്ത്രിയാകണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റവും ഇല്ല. അതാണ് ജനാധിപത്യത്തിന്റെ ഗുണവും അതിന്റെ ദോഷവും. ഈ അടുത്ത നിയമസഭ ഇലക്ഷനിൽ സാറ് മത്സരരംഗത്തുണ്ടാവുക? ഇറ്റ്സ് വളരെ ഇപ്പൊ തന്നെ ഒരു ഒരു ഇലക്ഷൻ കഴിഞ്ഞ ആരംഭിച്ചിട്ട് പോലും ഇല്ല. അതിനു മുമ്പ് അടുത്ത ഇലക്ഷനെ പറ്റി ഞാൻ രണ്ടു വർഷമേ ഉള്ളൂ. ഒരു ലോക്സഭ ഇലക്ഷൻ വരില്ലേ, തീരട്ടെ, അത് ഇത് ആലോചിക്കാം. അല്ല, അങ്ങനല്ല, മത്സരരംഗത്തുണ്ടാവുമെന്ന് വെച്ചാൽ പൊതുപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാവും. പൊതുപ്രവർത്തനത്തുണ്ടാവും, അതെപ്പോഴും ഒരു മത്സരരംഗമാവണമെന്നില്ല. പൊതുരംഗത്തുണ്ടാകും, അത് സാമൂഹ്യ രംഗത്തുണ്ടാവും, രാഷ്ട്രീയ രംഗത്തുണ്ടാവും, പൊതുരംഗത്തുണ്ടാവും, പബ്ലിക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊരു മത്സരമാകണമെന്നില്ല, ഒരു ഇലക്ഷൻ ആകണമെന്നില്ല. ഓക്കെ, ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മളൊരു സഹകരിച്ച് നന്ദി. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല.